കല്ലുവാതുകൾ ഉഴയ്ക്കോട് കരിയിലെ കൂട്ടത്തിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ അമ്മ അറസ്റ്റ്. പേഴുവിള വീട്ടിൽ രേഷ്മയാണ് പാരിപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ വീട്ടുപുരയിടത്തിലെ കരിയിലെ കൂട്ടത്തിൽ ജനുവരി 5 പുലർച്ചെയാണ് ജനിച്ച് അധിക സമയമാകാത്ത ആൺകുഞ്ഞിനെ അവശനിലയിൽ കണ്ടെത്തിയത്. സാഹചര്യ തെളിവുകളോ സാക്ഷികളോ ഇല്ലാതിരുന്ന സംഭവത്തിൽ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പോലീസ് പ്രതിയിലേക്കെത്തിയത്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട കാമുകനോടൊപ്പം പോകുന്നതിനായി നവജാത ശിശുവിനെ ഉപേക്ഷിച്ചു എന്നാണ് രേഷ്മയുടെ മൊഴി. ജനുവരി 4 രാത്രി 8:30 വീടിന് പുറത്തുള്ള ശൗചാലയത്തിൽ വെച്ച് പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നു. രേഷ്മയുടെ ജ്യേഷ്ഠത്തി രശ്മിയാണ് 5 രാവിലെ 6 വീട്ടിന് സമീപത്തെ കുഞ്ഞിനെ കണ്ടത്. ഇവർ അറിയിച്ചതനുസരിച്ച് രേഷ്മയുടെ ഭർത്താവ് വിഷ്ണുവാണ് പോലീസിനെ വിവരമറിയിച്ചതും കുഞ്ഞിൻ്റെ പൊക്കിൽക്കൊടി മുറിച്ചത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തിരുവനന്തപുരം SATയിലും എത്തിച്ചെങ്കിലും രാത്രിയോടെ കുഞ്ഞു മരിച്ചു. കുഞ്ഞിൻ്റെ അമ്മയെ തേടി വിഷ്ണുവടക്കം അലയുമ്പോഴും ഒരു ഭാവഭേദവും കൂടാതെ ഇവർക്കൊപ്പം രേഷ്മയും ഉണ്ടായിരുന്നു. രേഷ്മ ഗർഭിണിയാണെന്ന വിവരം പോലും മറ്റാർക്കും അറിയാത്തതിനാൽ ആരും രേഷ്മയെ സംശയിച്ചിരുന്നില്ല. ഒട്ടേറെ പേരെ ചോദ്യം ചെയ്യുകയും പോലീസ് നായയും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. കുഞ്ഞിനെ കാണപ്പെട്ട പറമ്പിൻ്റെ ഉടമകളായ രേഷ്മയുടെ കുടുംബത്തെ പോലീസ് സംശയിക്കുന്നുണ്ടായിരുന്നു. 3 ഇവരുടെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. DNA പരിശോധനയാണ് കേസിൽ വഴിത്തിരിവായത്. കുഞ്ഞിൻ്റെയും രേഷ്മയുടെ കുടുംബാംഗങ്ങളുടെയും അടക്കമുള്ളവരുടെയും DNA പരിശോധിച്ചിരുന്നു. ഇതിൻ്റെ പരിശോധനാഫലം തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് പോലീസിന് ലഭിച്ചത്. ഇതേ തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെ രേഷ്മയെയും മാതാപിതാക്കളെയും പാരിപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. Y നിസാമുദ്ദീൻ, പാരിപ്പള്ളി SHO T സതികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ രേഷ്മ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് രേഷ്മ സമൂഹ മാധ്യമങ്ങളിലൂടെ കൊല്ലം സ്വദേശിയുമായി ആശയവിനിമയം നടത്തുക പതിവായിരുന്നു. 3 ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മ കൂടിയായ രേഷ്മ ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ചെന്നാൽ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് അയാൾ വാക്ക് നൽകി. കാമുകനൊപ്പം പോകുന്നതിന് തയ്യാറെടുക്കവെയാണ് രേഷ്മ 2 ഗർഭിണിയായത്. ഗർഭവും കുഞ്ഞും പുതിയ ബന്ധത്തിന് തടസ്സമാകുമെന്ന് കണ്ടാണ് ഗർഭിണിയാണെന്ന വിവരം പോലും ഭർത്താവിൽ നിന്ന് പോലും മറച്ചു വച്ചതെന്ന് രേഷ്മ പോലീസിനോട് പറഞ്ഞു. വൈദ്യപരിശോധനയിൽ കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് കൊല്ലത്തെ താൽക്കാലിക കോടതിയിൽ വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. രേഷ്മയുടെ ബന്ധുക്കൾക്ക് കേസിൽ പങ്കുണ്ടോ എന്നുകൂടി പോലീസ് അന്വേഷിച്ചു വരികയാണ്.